In a rectangle, the length is 4 cm more than its breadth and its area is 60 cm square. What are the lengths of the rectangle? ഇവിടെ ഒരു റെക്ടാംഗിളിന്റെ ഒരു ചതുരത്തിന്റെ വീതി ഇതും നീളം ഇവിടെ ദ ലെങ്ത് ബ്രെഡ്ത്. ഇവിടെ ഈ ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വീതിയേക്കാൾ 4 കൂടുതലാണ് നീളം എന്നാണ്. ദ ലെങ്ത് 4 cm more than its breadth. അതായത് വീതി 2 ആണെങ്കിൽ നീളം 2നോട് 4 കൂട്ടിയാലാണ്. വീതി 3 ആണെങ്കിൽ വീതിയോട് 4 കൂട്ടിയതാണ് നീളം എന്ന് പറയും. ഇവിടെ നമുക്കറിയില്ല വീതി എത്രയാണെന്ന് നമുക്കറിയില്ല. ആയതിനാൽ അങ്ങനെയാണെങ്കിൽ നീളം എന്തായിരുന്നു? എക്സ് പ്ലസ് 4 എക്സ്. വീതിയും നീളം എക്സ് പ്ലസ് 4 ലെങ്ത്. ഇനി അടുത്ത സെന്റൻസ് പറയുന്നത് അടുത്ത ആ ഭാഗത്ത് പറയുന്നത് അതിന്റെ പരപ്പളവ് ഏരിയ ഈ ഭാഗം മുഴുവൻ 60 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇതിൽ നിന്ന് നമുക്കൊരു രണ്ടാമത്തെ സമവാക്യം ഉണ്ടാക്കാം. എങ്ങനെയാണ് രണ്ടാമത്തെ സമവാക്യം? അതിന് ചതുരത്തിന്റെ പരപ്പളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ചതുരത്തിന്റെ പരപ്പളവ് നീളം ഇൻറ്റു വീതിയാണ്, എൽ ഇൻറ്റു ബി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്. അതായത് ഇത് രണ്ടും ഗുണിച്ചു കഴിഞ്ഞാൽ പരപ്പളവ് കിട്ടും. ഇത് രണ്ടും ഗുണിച്ചു കഴിഞ്ഞാൽ പരപ്പളവ്. അപ്പൊ എങ്ങനെയാണ് രണ്ടും ഗുണിക്കുക? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 4 സമം 60. ഇത് രണ്ടും ഗുണിച്ചു കഴിഞ്ഞാൽ 60 കിട്ടും. നീളം ഇൻറ്റു വീതി നീളം ഇൻറ്റു വീതി നീളം ഇൻറ്റു വീതി രണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടും 60 കിട്ടും. ഇതിൽ നിന്ന് എക്സ് ഇൻറ്റു എക്സ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആയിട്ടും പ്ലസ് എക്സ് ഇൻറ്റു 4 4എക്സും സമം 60 എന്ന് കിട്ടും. ഇതൊരു രണ്ടാം സമവാക്യമായിട്ട് മാറും. രണ്ടാമത്തെ സമവാക്യം ഈ രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്ന് എക്സിന്റെ വില കണ്ടുപിടിക്കുന്നതോടുകൂടി നമുക്ക് വീതി കിട്ടുന്നു. എക്സിന്റെ വില കണ്ടുപിടിക്കുന്നതോടെ വീതി കിട്ടുന്നു. എങ്ങനെയാണ് എക്സിന്റെ വില കണ്ടുപിടിക്കുന്നത്? കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞതുപോലെ രണ്ടാമത്തെ സമവാക്യത്തെ വില കണ്ടുപിടിക്കുന്നതിന് രണ്ട് മെത്തേഡുകളാണ്. ഒന്നാമത്തെ മെത്തേഡ് വർഗത്തിക്കും സ്ക്വയറിംഗ് മെത്തേഡും, രണ്ടാമത്തത് ഇക്വേഷൻ ഉപയോഗിക്കുക. ഒരു സമവാക്യം ഉണ്ട് അത് ഉപയോഗിക്കുക. എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4 എ സി ബൈ 2 എ എന്ന് പറയുന്ന സമവാക്യം ഉപയോഗിച്ച് എക്സിന്റെ വില കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് വർഗത്തിക്കും അതായത് സ്ക്വയറിംഗ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് സ്ക്വയറിംഗ് ചെയ്യുക അത് നോക്കാം. ആദ്യം എന്താണ് സ്ക്വയറിംഗ് എന്ന് മനസ്സിലാക്കുക. എന്താണ് വർഗത്തിക്കുക? എല്ലാവർക്കും അറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത് വലുതാക്കി എടുക്കുന്നത് എ സ്ക്വയർ പ്ലസ് 2 എ ബി പ്ലസ് ബി സ്ക്വയർ എന്നാണ്. ഇങ്ങനെ മാറ്റി എടുക്കുന്നത് നമുക്ക് വർഗത്തിക്കുക എന്ന് പറയാം. അപ്പോ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന് മൂന്ന് കാര്യങ്ങളാണുള്ളത്. ഒന്ന് എ സ്ക്വയർ, പിന്നെ 2ab, പിന്നെ ബി സ്ക്വയർ. ഇവിടെ നോക്കൂ, ഇതില് എ സ്ക്വയർ ഉണ്ട്, എ സ്ക്വയർ ഉണ്ട്, 2ab ഉണ്ട്, ആരില്ല ബി സ്ക്വയർ ഉണ്ട്. ഈ ബി സ്ക്വയർ ചേർത്ത് ഇതിനെ ഈ രൂപത്തിൽ എഴുതുന്നതിനെയാണ് വർഗത്തിക്കുക എന്ന് പറയുന്നത്. എ സ്ക്വയർ ഉണ്ട്, 2ab ഉണ്ട്, ബി സ്ക്വയർ ഇല്ല. അപ്പൊ ആ അത് നമുക്ക് ചേർക്കണം. ഈ സമവാക്യത്തെ ഒന്ന് എടുത്തെഴുതാണ് എക്സ് സ്ക്വയർ
അപ്പോ എക്സ് സ്ക്വയർ പ്ലസ് നാല് എക്സ് പ്ലസ് നാലിന്റെ പകുതി രണ്ട് അതിന്റെ സ്ക്വയർ. ഇപ്പോ എ സ്ക്വയർ ആയി, ടു എ ബി ആയി, ബി സ്ക്വയർ ആയി, സമം അറുപത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം, ഒരു സമവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗങ്ങളും തുല്യമായി നിൽക്കത്തെ രീതിയിലാണ് സമവാക്യത്തെ ക്രമീകരിച്ചിട്ടുള്ളത്. ആ ഇങ്ങനെയുള്ള സമവാക്യത്തിലാണ് നിങ്ങൾ ഒരു സൈഡിൽ കൊണ്ടുപോയിട്ട് രണ്ട് എക്സ് സ്ക്വയർ ഇട്ട് കൊടുക്കുന്നത്, രണ്ട് എക്സ് സ്ക്വയർ. അങ്ങനെ രണ്ട് എക്സ് സ്ക്വയർ ഒരു സൈഡിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് താതുപോലെ കൂടുതലായിട്ട് മാറും. അപ്പോ ഈ ഭാഗത്തും അതിനെ തുല്യമാക്കേണ്ടതുണ്ട്, അപ്പോഴാണ് അതിനെ സമവാക്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ തുല്യമാക്കുമ്പോ ഇവിടെ നിങ്ങൾ ഇട്ട് കൊടുത്തത് അപ്പുറത്തും ഇട്ട് കൊടുക്കണം. അപ്പൊ അപ്പുറത്തും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ പുതുതായി ചേർത്ത രണ്ട് അവിടെയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത ഭാഗത്ത് ഇത് എ സ്ക്വയർ ടു എ ബി ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചതുരം